ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു 7 പ്ലസിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിരുന്നു. അതിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്ത ഒരു കാര്യമാണ്, ഒരു 50,000 രൂപയ്ക്ക് താഴെ വരുന്ന ഏറ്റവും നല്ലൊരു ഐഫോൺ ഏതാണെന്നുള്ളതാണ്. ആ ഒരു വിഷയമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്ത മോഡൽ എന്ന് പറയുന്നത് 8 പ്ലസ് ആണ്. കാരണം ഇതിന് ശേഷം ഇറങ്ങിയ മോഡലുകൾ സെയിം പ്രൈസിൽ വന്ന് നിൽക്കുന്ന ഒരുപാട് മോഡലുണ്ട്. XR, അതുപോലെ തന്നെ ഈ ഒരു 11 ഏറ്റവും കുറഞ്ഞ GB വേരിയൻറ്റ്, ഈ ഒരു 8 പ്ലസിന് ഏറ്റവും കുറഞ്ഞ മോഡലിന് വരുന്നത് 53,000 രൂപ വരുന്നുണ്ട്. ഇത്തിരി ഒരു പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഓൾഡായിട്ടുള്ള ഫോൺ വാങ്ങുന്നത് നല്ലത് കുറച്ച് പുതിയ മോഡൽ തന്നെ വാങ്ങുന്നതാണ്. ഐഫോൺ XR ഒക്കെ ഇതിനും ശേഷം ഇറങ്ങിയ മോഡലാണ്. നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനോടാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 7 പ്ലസ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഇത്രയും ഒരു പ്രൈസ് കൊടുത്ത് ഈ ഒരു മോഡൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 7 പ്ലസും ഈ ഒരു ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ബാക്ക് വയർലെസ് ചാർജിങ്ങും അതുപോലെ തന്നെ ഗ്ലാസ് വരുന്ന, പിന്നെ ചിപ്പിൽ മാറ്റമുണ്ട്. അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു 2 ഫോണും തമ്മിലില്ല. കുറഞ്ഞൊരു ബഡ്ജറ്റിലെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മോഡലാണ് ഐഫോണിൻ്റെ 7 പ്ലസ് എന്ന് പറയുന്നത്. കാരണം അതിന് നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഒരു മോഡലാണ്. ഒരുപാട് പ്രൈസ് കൂടുതലൊന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഈ ഒരു മോഡലിന് വരുന്നത് 36,000 രൂപയാണ് ഇന്ത്യൻ പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നോർമലായിട്ട് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫോണാണ് ഐഫോൺ 7 പ്ലസ് എന്നുള്ളത്. ഇനി അടുത്തൊരു കോമ്പിനേഷൻ വരുന്നത് XR അതുപോലെ തന്നെ SE ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയാത്തതെന്ന് പറയുന്നത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ് ഇതിനെക്കുറിച്ചിട്ട്. എന്നിട്ടും ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഏത് ഫോൺ എടുക്കലാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബഡ്ജറ്റിലെടുക്കാൻ പറ്റിയൊരു മോഡലാണ് 7 പ്ലസ് എന്നുള്ളത്. XR ഈ ഒരു ഫോണുകളിൽ നിന്നൊക്കെ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേ ഷേപ്പ് തന്നെയാണ്. ഐഫോണിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഒരു ഡിസ്പ്ലേ ഷേപ്പാണ് ഈ ഒരു ഡിസൈനാണ് XR വരുന്നത്. അതുപോലെ തന്നെ ഓവർ റേറ്റിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ബഡ്ജറ്റിലെടുക്കാൻ പറ്റിയ മറ്റൊരു ഫോണാണ് XR എന്നുള്ളത്. 7 പ്ലസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ XR ആണ് കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ തന്നെ 8 പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ XR ആണ്. നിങ്ങൾ ഒറ്റ ക്യാമറ കൊണ്ട് തന്നെ ഒറ്റ ക്യാമറ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാകും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കുറവാണെന്നുള്ളത്. XR ഈ ഒരു 7 പ്ലസ് എന്നൊക്കെ എടുക്കുന്ന പോലെ തന്നെ പോർട്രേറ്റ് മോഡും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടുള്ള മോഡും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ XR എടുക്കേണ്ട ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 പ്ലസ് 8 പ്ലസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഒരു XR എടുക്കുന്നത് തന്നെയാണ്. എപ്പോഴും നോക്കേണ്ടത് ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ എടുക്കുക എന്നുള്ളതാണ്. കാരണം അപ്പോൾ അത് ഉദാഹരണത്തിന് ഒരു ടൈമിൽ അത് വലിയ ഫോണുകളാണെങ്കിലും പിന്നീട് ഒരുപാട് ടെക്നോളജി വരായിട്ടും അതുപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാലം ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ എടുക്കണം. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഫോണിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഐഫോൺ SE 2 ആണ്. കാരണം ഈ ഒരു മോഡൽ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതായത് ചെറിയ മോഡൽ ഐഫോൺ 6 അതുപോലെ തന്നെ 7 ഒക്കെ മോഡൽ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 53,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജുള്ള ഐഫോൺ SE 2 കിട്ടും. അതുപോലെ തന്നെ 4K വീഡിയോ, വയർലെസ് ചാർജിങ്, അതുപോലെ തന്നെ ഒറ്റ ക്യാമറ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു 7 പ്ലസ് എന്നും 8 പ്ലസ് എന്നും ഒക്കെ എടുക്കുന്ന അതേ ക്വാളിറ്റിയിലുള്ള ക്യാമറ, Touch ID, അതുപോലെ ഏറ്റവും പുതിയ ബയോണിക് ചിപ്പൊക്കെ വരുന്നത് ഈ ഒരു SE 2 ഐഫോൺ 6 ഇപ്പോൾ iOS ഏറ്റവും പുതിയ അപ്ഡേറ്റൊന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. 7 പ്ലസ് ഒക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ അതിലൊക്കെ അപ്ഡേറ്റ് നിൽക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു SE 2 ആണ്. എപ്പോഴും എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനുകൾ വില കുറഞ്ഞിട്ടുള്ള ഏതാണെങ്കിൽ ആ ഒരു ഫോൺ എടുക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തത് ഒരുപാട് പേരെ സംശയവും കാര്യങ്ങളും തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.